ചെറിയ പെരുന്നാൾ ആസാദിനത് വലിയ പെരുന്നാൾ. താനൂർ ബോട്ട് ദുരന്തത്തിൽ ആരോപണ വിധേയരായ മന്ത്രിമാരെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി വി അബ്ദുറഹിമാന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നടത്തിയ മാർച്ചിൽ സംഘർഷം. മാർച്ച് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി പെൽറ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. താനൂർ ബോട്ട് ദുരന്തത്തിൽ ആരോപണ വിധേയരായ മന്ത്രിമാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി വി അബ്ദുറഹിമാന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നടത്തിയ മാർച്ചിൽ സംഘർഷം. താനൂർ ശോഭപ്പറമ്പ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് മന്ത്രി വി അബ്ദുറഹിമാന്റെ ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജീവന്റെ ഉത്തരവാദിത്തമുള്ള ആളുകളാണ്, അപകടങ്ങൾ ഉണ്ടാവരുത് എന്ന് ആഗ്രഹമുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഒത്താശകൾ ഇവിടെ നടക്കുന്ന ഈ നിയമലംഘനങ്ങൾക്കെതിരെ ഒരു പൗരൻ എന്ന നിലയിലുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അതുപോലെയുള്ള മനുഷ്യർ പരാതിയുമായിട്ട് വന്നത്. നിങ്ങൾ എന്താ ചെയ്തത്? ഈ അധികാരവും പദവിയും ഒക്കെ നിങ്ങൾക്ക് കാലാകാലത്തേക്ക് അങ്ങ് എഴുതി തന്നവരാണ് എന്നുള്ള ധാർഷ്ട്യത്തിൽ ധിക്കാരത്തിൽ ഈ നാടിനെ വെല്ലുവിളിച്ചുകൊണ്ട് കൃത്യമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ അധിക്ഷേപിക്കുകയല്ലേ നിങ്ങൾ ചെയ്തത്? നിങ്ങളുടെ അഹന്തയല്ലേ ഈ അപകടത്തെ ഇവിടെ വിളിച്ചു വരുത്തിയത്? നിങ്ങൾക്ക് സംരക്ഷിക്കാൻ ആളുകളുണ്ട്, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളാണ് ഈ തമ്മാടുത്തം മുഴുവൻ കാണിച്ചു കൂട്ടുന്നത്. ഇവിടെ ഈ നാസർ, അത് നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളാണെന്ന് ആർക്കും അറിയാത്തത്. നാസറിന്റെ സഹോദരൻ നിങ്ങൾക്ക് മാത്രമല്ല സി പി എം പാർട്ടിയുടെ തന്നെ ഉന്നതമായ നേതാവല്ലേ, ലോക്കൽ കമ്മിറ്റിയുടെ നേതാവല്ലേ. അപ്പൊ രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിൽ, മന്ത്രിയുടെ സ്വാധീനമുണ്ടെങ്കിൽ എന്ത് തോന്നിയാസുമാവാം. അതിനെതിരെ ജനാധിപത്യപരമായ രീതിയിൽ മനുഷ്യർക്ക് പ്രതികരിച്ചുകൂടാ, അവരെ ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കും. ജനപ്രതിനിധികൾക്ക് ഉത്തരവാദിത്തപ്പെട്ട ഫോറങ്ങളിൽ ജില്ലാ കലക്ടർ അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ആ വിഷയം ഉന്നയിച്ചുകൂടാ, അവിടെ ഈ പരിഹാരമാകുന്നില്ല എന്തുമാവാം എന്നുള്ള നിങ്ങളുടെ ആ ധാർഷ്ട്യമാണ്, ആ ധിക്കാരമാണ്, ആ തോന്നിയാസമാണ് ഈ വലിയ അപകടത്തെ ഇവിടെ വിളിച്ചു വരുത്തിയത്. എന്നിട്ട് ഇപ്പോഴും നിങ്ങൾ ന്യായീകരിക്കുകയാണ്, ഞങ്ങൾ ഇത്ര വലിയൊരു ദുരന്തമുണ്ടായപ്പോ അതിലൊരു നാട് മുഴുവൻ വെള്ളം കലിച്ചു നിന്നൊരു സാഹചര്യം ഉണ്ടായപ്പോ ഞങ്ങളുടെ ഭാഗത്ത് ഒരു മര്യാദ കാണിച്ചതാണ്, ഒരു സൗമനസ്യമായിരുന്നു അത്. ഈ താനൂരിനെ വളരെ ദുഃഖത്തിലായിത്തിക്കൊണ്ട് 15 കുഞ്ഞുങ്ങളുൾപ്പെടെ 22 ജീവൻ പൊതിഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് യു കോൺഗ്രസ് ഈ സമരം ഈ താനൂരിനകത്ത് നടത്തുന്നത്. ആ 22 ജീവൻ പൊതിഞ്ഞ ആ ജീവൻ ഏറെ പ്രയാസ സങ്കടത്തോടു കൂടിയാണ് താനൂരിന്റെ ജനത ഇന്നലകളിലൂടെ കടന്നു പോകുന്നത്. അവരെല്ലാവരുടെയും പേരിൽ യു കോൺഗ്രസ് ഈ അവസരത്തിൽ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. താനൂരിന്റെ ബോട്ടപകടം അത് സർക്കാർ നിർമ്മിതമാണെന്ന് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും അന്ന് ആ ദിവസം തന്നെ ഇവിടെ വന്ന് ഈ പ്രദേശം സന്ദർശിച്ച സമയത്ത് തന്നെ അത് ഇവിടെ പ്രഖ്യാപിച്ചതാണ്, അത് സർക്കാർ നിർമ്മിതമാണ്, മന്ത്രി നിർമ്മിതമാണെന്ന്. കാരണം മത്സ്യബന്ധത്തിന് ഉപയോഗിക്കുന്ന ബോട്ട് അത് പാസഞ്ചേഴ്സ് ഉപയോഗത്തിലേക്ക് മാറ്റിക്കൊണ്ട് ഏകദേശം 20 ആൾക്ക് പെർമിറ്റുള്ള ബോട്ടിൽ ഏകദേശം 40 കൂടുതൽ ആളുകളെ സർവീസ് നടത്തുന്ന രീതിയിലുള്ള ഇല്ലീഗലായിട്ട് നിയമവിരുദ്ധമായി ബോട്ട് സർവീസ് നടത്തുന്നു എന്നുള്ളത് മന്ത്രിമാർക്കും
അത് കായിക മന്ത്രിക്കും ടൂറിസം മന്ത്രിക്കും വരെ ബോധ്യമായ സാഹചര്യത്തിൽ അതിന്റെ എതിരെ ഒരു നടപടി പോലും സ്വീകരിക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ താനൂരിന്റെ ദുരന്തം നമ്മൾ മുന്നിലുണ്ടായത്. ഡി സി സി പ്രസിഡന്റ് വി എസ് ചോയി മുഖ്യ പ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷാജി പാച്ചേനി അധ്യക്ഷത വഹിച്ചു. ബട്ടന്യൂസ് താനൂർ. മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ. ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം. അതും 100-ൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ. വെറും ഒരു വർഷത്തെ ഏവിയേഷൻ, മോണ്ടിസോറി, ടിടിസി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം. കൂടാതെ BBA വിത്ത് ഏവിയേഷൻ, ജേർണലിസം, ലോജിസ്റ്റിക്, സൈക്കോളജി കോഴ്സുകളും പഠിക്കാൻ അവസരം. അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.